ലോകോത്തര സിനിമകളുടെ സ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങിയ 28-ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് കൊടിയിറങ്ങി. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 172 ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച മേളയെ ഹൃദയത്തിലേറ്റിയാണ് സിനിമാപ്രേമികളുടെ മടക്കം. പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനോസി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അടൂർ ഗോപാലകൃഷ്ണനിൽ നിന്നും ഏറ്റുവാങ്ങി. Autumn for its recognition and structured expression of underlying weakness. Onun hamı için para var. Çok teşekkür ederim. Fipreski Award for the best Malayalam film of a debut director. The award goes to Shruti Sharanyam of B32-44. ജാപ്പനീസ് ചിത്രം ഇവിൾ ഡസ് നോട്ട് എക്സിസ്റ്റിന് മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ചു. മികച്ച സംവിധായകനുള്ള രജത ചകോരം ഉസ്ബെക്കിസ്ഥാൻ സംവിധായകൻ ഷോക്കിർ ഖോലിഗോഫ് സ്വന്തമാക്കി. പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിനുള്ള പുരസ്കാരം മലയാള ചിത്രം തടവ് നേടി. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടം സ്വന്തമാക്കി. ഫിപ്രസി പുരസ്കാരം സ്പാനിഷ് സംവിധായകൻ ഫെലിപ്പെ കാർമോണയുടെ പ്രിസൺ ഇൻ ദ ആൻഡസിന് ലഭിച്ചു. ക്രിസ്റ്റോഫ് സനൂസി, വനൂരി കഹിയു, അരവിന്ദൻ തുടങ്ങിയ ലോകോത്തര സംവിധായകരുടെ സിനിമകൾക്ക് മികച്ച സ്വീകാര്യത ലഭിച്ച മേളയിൽ മലയാള സിനിമകൾക്ക് കൂടുതൽ പ്രേക്ഷക പ്രീതി നേടാനായി. യുവജന പങ്കാളിത്തത്തിൽ മുന്നിലെത്തിയ മേളയിൽ വനിതാ സംവിധായകരുടെ ചിത്രങ്ങളും ഏറെ ശ്രദ്ധ നേടി.